അനുസരിച്ച് ദർശനം നടത്തിയ ബിന്ദുവും കനകദുർഗയ്ക്കും അവർ ആവശ്യപ്പെട്ട പ്രകാരം പോലീസ് സഹായം നൽകിയിരുന്നു. പോലീസ് മഫ്തിയിൽ അല്പം അകലം പാലിച്ച് നീങ്ങി ഇവർക്ക് സുരക്ഷ ഒരുക്കുകയും ചെയ്തു. എന്നാൽ ഇതോടൊപ്പം ആക്രമികളുടെ ശ്രദ്ധ തങ്ങളിലേക്ക് ആകർഷിക്കപ്പെടാതിരിക്കാനുള്ള മുന്നൊരുക്കങ്ങളും ബിന്ദുവും കനകദുർഗയും നടത്തി. ഇക്കാര്യത്തിൽ ഇവർ ഉപദേശം തേടിയത് മനഃശാസ്ത്ര വിദഗ്ധനായ പ്രസാദ് അമോറിനോടാണ്. അദ്ദേഹം അവരെ ശബരിമല വരെ അനുഗമിക്കുകയും ചെയ്തു. ശബരിമലയിൽ സംഭവിച്ചത് ഇതാണ്. ബിന്ദുവും കനകദുർഗയും ആരെയും ബുദ്ധിമുട്ടിക്കാതെയാണ് ശബരിമല ദർശനം നടത്തിയത്. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ആംബുലൻസോ പോലീസ് സന്നാഹങ്ങളോ ഒന്നും അവർ ഉപയോഗിച്ചിട്ടില്ല. വേഷം മാറിയിട്ടുമില്ല. അവർ ആൾക്കൂട്ടത്തിൽ ഒരാളാവുകയായിരുന്നു. ബിന്ദുവും കനകദുർഗയും പോലീസ് സംരക്ഷണയിലാണ് ശബരിമല ദർശനം നടത്തുക എന്നത് വ്യാപകമായി പ്രചരിച്ചിരുന്നു. പോലീസ് സംരക്ഷണത്തിൽ കടന്നു വരുന്ന കാഴ്ചയിലേക്ക് നോക്കിയിരുന്ന കണ്ണുകൾക്ക് മുൻപിലൂടെ അത്തരമൊരു സുരക്ഷയില്ലാത്ത കടന്നുപോയ ബിന്ദുവിനെയും കനകദുർഗയെയും കാണാൻ അവിടെ സംഘടിച്ചിരുന്ന പ്രതിഷേധക്കാർക്കും മാധ്യമങ്ങൾക്കും കഴിഞ്ഞില്ല. ബിന്ദുവും കനകദുർഗയും അങ്ങനെ നടന്നു വരുമെന്ന് ആരും പ്രതീക്ഷിച്ചതുമില്ല. മാത്രമല്ല, അവർക്ക് സ്വാഭാവികമായി പെരുമാറാനും കഴിഞ്ഞു. ആരുടെയും സവിശേഷ ശ്രദ്ധ തങ്ങളിൽ പതിയുമെന്ന് പോലും കരുതാത്ത രീതിയിലുള്ള സ്വാഭാവിക ശരീരഭാഷയും ആത്മവിശ്വാസവും അവർക്കുണ്ടായിരുന്നു. തിരിച്ചറിഞ്ഞാൽ ആളുകൾ സംഘടിക്കാതിരിക്കാനുള്ള മാന്യമായ പെരുമാറ്റ രീതികളും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് സന്ദർശനം നടത്താൻ സാധിച്ചതെന്നും അദ്ദേഹം പറയുന്നു. കൂടുതൽ വാർത്തകളുമായി ഉടൻ തിരിച്ചെത്താം.